ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും. രമ്യയുടെ കഥകളിലേക്ക് സ്വാഗതം. രാഹുൽ അമ്മായിയുടെ കൂടെ അമ്മായിയുടെ വീട്ടിലാണ് താമസം. അവിടെ വയ്യാത്തൊരമ്മയും കുട്ടികളും പിന്നെ അമ്മായിയും മാത്രമേ ഉള്ളൂ. അമ്മായിക്ക് എന്ത് സഹായത്തിനും ഒപ്പം നിൽക്കാൻ വേണ്ടിയാണ് എന്നെ ഇവിടേക്ക് നിർത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മായിയുടെ ഏതൊരാവശ്യത്തിനും ആഗ്രഹത്തിനും ഒപ്പം നിൽക്കുമായിരുന്നു. വീട്ടിൽ കാറുണ്ട്, ഗൾഫിലുള്ള അങ്കിൾ വാങ്ങിച്ചതാണ് അമ്മായിക്ക് ഉപയോഗിക്കാൻ. വിവാഹത്തിന്റെ ആദ്യകാലങ്ങളിൽ അമ്മായി അങ്കിളിന്റെ ഒപ്പം ഗൾഫിലായിരുന്നു. അവിടെ അങ്കിളിന്റെ ഒപ്പം 5 വർഷത്തോളം ജീവിച്ചിട്ടും അമ്മായിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ തറവാട് വീട് പൊളിച്ച് പുതിയത് വെച്ചപ്പോൾ പിന്നെ അമ്മായിയെ എല്ലാവരും നിർബന്ധിച്ച് നാട്ടിൽ നിർത്തിക്കുകയായിരുന്നു. അങ്ങനെ അമ്മായിയുടെ കൂട്ടിനാണ് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. അമ്മായി വിവാഹം കഴിഞ്ഞ് വന്നത് തൊട്ട് എന്നോട് വളരെ സ്നേഹമാണ്. എന്റെ അച്ഛനും അമ്മയും നഴ്സുമാരാണ്. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. അങ്ങനെ അമ്മായിയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഇവിടെ നിന്ന് പഠിക്കാൻ തീരുമാനിച്ചത്. ഇത്രയും വലിയ വീട് വെച്ച് അവിടെ ഗൾഫിൽ ചെറിയ റൂമിൽ ജോലിയൊന്നുമില്ലാതെ ചുമ്മാ ഇരുന്നും അടുത്ത അമ്മായിക്കും അത് സ്വീകാര്യമായി തോന്നിയത് കൊണ്ട് നാട്ടിൽ വന്ന് ഈ പുതിയ വീട്ടിൽ താമസം തുടങ്ങി. അമ്മ അങ്കിൾ വർഷാവർഷം വരും, ലീവ് കഴിയുമ്പോൾ പോകും. ഇതിനിടെ മോളെയും കുട്ടനെയും അമ്മായി പ്രസവിച്ചു. അമ്മാവിന്റെ വിവാഹ സമയത്ത് പ്ലസ് ടുവിൽ പഠിച്ചിരുന്ന ഞാനിപ്പോൾ ഡിഗ്രിയും PG കുറച്ച് ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ ജോലിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. ഞാനും കൂടി പോയാൽ വയ്യാത്ത അമ്മയും അമ്മായിയും പിള്ളേരും തനിച്ചാകും. അതുകൊണ്ട് തന്നെ അമ്മായിയെ ഞാനാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. ഞാനും അമ്മായിയും ദിവസവും വൈകിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോവുമായിരുന്നു. അമ്മായിക്ക് ശക്തിയായി കിക്കറടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അടിച്ചു കൊടുത്തിരുന്നു. എന്റെ അടി കണ്ട് അമ്മായി പറയാറുണ്ട്, പതുക്കെ അടിയിടാ അല്ലെങ്കിൽ എന്റെ കിക്കർ പൊട്ടിപ്പോവുമെന്ന്. പിന്നെ ഞാൻ സെൽഫ് മാത്രം അടിക്കാൻ തുടങ്ങി. അമ്മായിയുടെ വീടും കോമ്പൗണ്ടും സദാസമയം CCTV നിരീക്ഷണത്തിലാണ്. ഗൾഫിലുള്ള അങ്കിളിനും എന്റെ ലാപ്പിലും മൊബൈൽ മോണിറ്ററിലും അത് കാണാമായിരുന്നു. എന്നാലും ആന്തുണ ഇല്ലാതെ എങ്ങനെയെന്ന അമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ ചിലപ്പോൾ എനിക്ക് ഉത്തരം മുട്ടും. ക്യാമറ ഉണ്ടല്ലോ, കോമ്പൗണ്ട് ഗേറ്റും ഡോറും സെറ്റപ്പും നല്ല ബന്ധവസിൽ തന്നെയല്ലേ. രാഹുൽ പോകട്ടെ അമ്മേ എന്നാണ് അമ്മായി പറഞ്ഞത്. അങ്ങനെ ആ കാര്യത്തിൽ ഒരാശ്വാസമായി. പ്രശ്നം അവിടെയല്ല, അസുഖമുള്ള അമ്മയെ മാസം മാസം ഡോക്ടറെ കാണിക്കാനും ചന്തയിൽ പോയി പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും വാങ്ങാനും ആരു പോകും? കാർ ഇവിടെ ഉണ്ടെങ്കിലും അമ്മായി കാർ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും കൂടെ, അതായത് ഡ്രൈവിംഗ് അറിയുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ വണ്ടി എടുക്കൂ. അങ്കിൾ ഉള്ളപ്പോ എടുക്കും, പിന്നെ ഞാനുള്ളപ്പോഴും എടുക്കും. ഞാനുണ്ടെങ്കിൽ എനിക്ക് വലിയ ധൈര്യമായിരുന്നു. ഒറ്റയ്ക്ക് ജീവൻ പോയാലും എടുക്കില്ല. ഇത് എന്ത് രോഗമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇങ്ങനെയായാൽ അത്യാവശ്യമായി എവിടെയെങ്കിലും ചെല്ലേണ്ട ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. ഞാൻ പോയാൽ അമ്മായി ഈ കാർ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ എന്തു ചെയ്യും? എനിക്കാണെങ്കിൽ ബാംഗ്ലൂരിൽ ആശിച്ചു കിട്ടിയ ആ മൈൻഡ് ബ്ലോയിങ് സാലറിയുള്ള ജോബ് കളയാൻ മനസ്സ് വരുന്നില്ല. ഇത്രയും നാൾ പഠിച്ചതല്ലേ, എത്രാന്ന് വെച്ചാൽ വീട്ടുകാരുടെ ചെലവിൽ കഴിയുക. അവൻ നെറ്റിൽ സെർച്ച് ചെയ്തു, രോഗം തന്നെയാണെന്ന് മനസ്സിലായി. ഇക്കൂട്ടർ ഡ്രൈവിംഗ് പഠിക്കും, ലൈസൻസ് സമ്പാദിക്കും, പിന്നെ വണ്ടി ഒറ്റയ്ക്ക് തൊടില്ല. അങ്കിളിനോട് ഈ കാര്യം അവൻ അവതരിപ്പിച്ചു. ഒരു പൊട്ടിച്ചിരിയായിരുന്നു മറുപടി. കാറിന്റെ സീറ്റിൽ ആരുടെയെങ്കിലും ഫോട്ടോ എടുത്ത് വെക്കാൻ അവളോട് പറയാന്നാണ് അങ്കിൾ തമാശ രൂപേണ പറഞ്ഞത്. എന്നിട്ട് അങ്കിൾ ഒരു പോംവഴിയും ഉപദേശിച്ചു, അവള് ബസ്സിലോ ഓട്ടോയിലോ പോകട്ടെ തൽക്കാലം. രാഹുൽ മോൻ ജോബ് കളയണ്ട, ഇഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ, പൊക്കോളൂ. ബാംഗ്ലൂർ പോകാൻ ഇനൊരാഴ്ചയേ ഉള്ളൂ. അന്നൊരു വൈകിട്ട് അന്ന് അമ്മായി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ സമയം അമ്മായി കുളിക്കാനായി ബാത്റൂമിൽ കയറിയിരിക്കുകയായിരുന്നു. അമ്മായി കുളിച്ചിറങ്ങുന്നത് നോക്കി ഞാൻ പുറത്ത് കാത്തുനിന്നു. അമ്മായി അറിയാതെ അമ്മായി കുളി കഴിഞ്ഞിറങ്ങി വരുന്നത് കണ്ട് അവൻ തിരിഞ്ഞു നടന്നു. സ്റ്റെയർ കേസ് കയറി പോവുകയായിരുന്നു രാഹുൽ. പുതുവും പെട്ടെന്ന് വെട്ടിയിട്ട വാഴ പോലെ രാഹുൽ കാല് തെന്നി സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണു. ശബ്ദം കേട്ട് അമ്മായി ഓടി വന്നു. രാഹുൽ ബോധമറ്റേ തറയിൽ കിടക്കുന്നു. വീഴ്ചയിൽ അടിപറ്റിയിരിക്കാം അവരൂഹിച്ചു. രാഹുലിനെ തൊട്ടു വിളിച്ചു നോക്കി, കണ്ണു തുറക്കുന്നില്ല, മിണ്ടുന്നില്ല. ഈശ്വര, അവർ നിലവിളിച്ചു. അമ്മയാണെങ്കിൽ അടുത്തുള്ള ബന്ധുവീട്ടിൽ പോയിരിക്കുകയാണ്. രാഹുൽ പോയിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് വരാനിരിക്കുകയായിരുന്നു. അവർക്ക് പെട്ടെന്ന് ഒരു ധൈര്യം വന്ന പോലെ. അവരുടനെ കാറിന്റെ ഡോറ് തുറന്നു. രാഹുലിനെ താങ്ങിക്കൊണ്ട് കാറിൽ കയറ്റി. വീടിന്റെ ഡോറടച്ച് കുട്ടികളെയും വിളിച്ച് കാറിൽ കയറി നേരെ ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. കിട്ടുമോൻ ഫ്രണ്ട് സീറ്റിൽ അമ്മയോടൊപ്പം, പിറകു സീറ്റിൽ അമ്മുമോൾ രാഹുലിന്റെ തല മടിയിൽ കിടത്തി രാഹുലിന്റെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അമ്മ ചേട്ടനെ ശരിക്കും ബോധം പോയി എന്ന് കരുതിയ വണ്ടി ഓടിക്കുന്നത് ഇപ്പൊ പേടിയൊക്കെ പോയി. എന്നിട്ട് അവൾ ശബ്ദം കേൾപ്പിക്കാതെ ചിരിച്ചു. അത് കേട്ട് അതുവരെ കുട്ടികളോടൊത്ത് പ്ലാൻ ചെയ്ത് അഭിനയിക്കുകയായിരുന്ന രാഹുലിനെ ചിരി അടക്കാനായില്ല. അവൻ പൊട്ടിച്ചിരിച്ചു. പിറകിൽ നിന്നും പൊട്ടിച്ചിരി കേട്ട് അമ്മായി അമ്പരെന്ന് പിറകിലേക്ക് നോക്കി. ചാടി എഴുന്നേറ്റിരുന്ന് രാഹുൽ കൈയടിച്ചു. അപ്പോൾ അമ്മുമോളും കിട്ടുമോനും ഒന്നിച്ചു പറഞ്ഞു, പറ്റിച്ചേ അമ്മയെ, ഞങ്ങൾ പറ്റിച്ചേ. അമ്മായിക്ക് പിന്നെ ജാളിതയായി. കാറെടുത്ത് ഒറ്റയ്ക്ക് ഓടിച്ചു പോകാനുള്ള തന്റെ പേടിയെ മാറ്റാൻ ഞങ്ങൾ മൂവരും കരുത് കൂട്ടി പ്ലാൻ ചെയ്ത നാടകമായിരുന്നു ഈ വീഴ്ചയും ബോധം കടലും.
അമ്മായി പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി തിരിച്ചു. വരാൻ നേരം അമ്മയെയും കൂട്ടാനായി പോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ അമ്മായി തനിച്ച് കാറെടുത്ത് അമ്മയെ ഡോക്ടറെ കാണിക്കാനും മാർക്കറ്റിലും പോകുന്നത് കണ്ടപ്പോൾ രാഹുലിനെ സന്തോഷമായി. അങ്ങനെ രാഹുലിന് തിരിച്ചു പോകേണ്ട സമയമായി. അമ്മായിക്ക് ഒത്തിരി സങ്കടമായിരുന്നു അവൻ പോകുന്നതിൽ. വണ്ടി ഓടിക്കാനുള്ള പേടിയൊക്കെ മാറിയെങ്കിലും തനിക്കിന് കൂട്ടായി ആരുണ്ടാവുമെന്നായിരുന്നു അമ്മയുടെ ചിന്ത. തന്റെ ആഗ്രഹങ്ങൾ നടത്തിത്തരാനും തന്റെ ആശകൾ തീർക്കാനും ഇനി ആരുണ്ടാവുമെന്ന് അമ്മായി വിഷമിച്ചിരുന്നു. അതുകൊണ്ട് രാഹുൽ വന്ന് അവരെ സമാധാനിപ്പിച്ചു. അമ്മായി എപ്പോൾ വിളിച്ചാലും ഞാൻ ഇവിടെ ഓടിയെത്തുമെന്ന് പറഞ്ഞ് അമ്മായിയെ അവൻ സമാധാനിപ്പിച്ചു. അപ്പോഴും അമ്മായി പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം അവൻ തീർത്തുകൊടുത്തു. അമ്മായിയുടെ മനസ്സ് നിറഞ്ഞു. അങ്ങനെ രാഹുൽ സമാധാനത്തോടെ ബാംഗ്ലൂരിലേക്ക് ജോലിക്കായി വണ്ടി കയറി. സ്നേഹം ഒരിക്കലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങരുത്. അങ്ങനെ കിട്ടുന്ന സ്നേഹത്തിന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന പൂർണ്ണത ഉണ്ടാവില്ല എന്നതാണ് സത്യം. മനസ്സറിഞ്ഞ് നമ്മൾക്കായി നൽകുന്ന സ്നേഹം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയില്ല. ആ സ്നേഹം അനുഭവിച്ചു തന്നെ അറിയണം. ഹൃദയത്തിലെപ്പോഴും സ്നേഹം കരുതി വെക്കുക. അല്ലാത്ത പക്ഷം സൂര്യപ്രകാശം ഏൽക്കാത്ത പുഷ്പങ്ങൾ നശിച്ചുപോയ പൂന്തോട്ടം പോലെയാകും ജീവിതവും. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഇതിലും നല്ലൊരു കഥയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.